ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന്ന് നമുക്കൊന്ന് കുക്കിംഗ് ഒന്നുമില്ല. ഇപ്പം ഇന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു ഫാത്തിമ്മയുടെ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നായിട്ട് മോളുടെ കുറച്ച് ഫോട്ടോസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഫാത്തിമ്മയുടെ കൂട്ടുകാരികളും കസിൻസൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഫാത്തിമ കേക്ക് കട്ട് ചെയ്യാൻ പോകണ്ടാ. ഫാത്തിമ നല്ല സന്തോഷത്തിലായിരുന്നു, നല്ല ഇഷ്ടമായിരുന്നു അവൾക്ക്. വലിയ ഒത്തിരി വലിയ ആഘോഷമൊന്നുമില്ല, വെറുതെ മോളുടെ ഒരു ആഗ്രഹമല്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തന്നെ ഒരു കേക്കൊക്കെ ഉണ്ടാക്കി. ഒരു കേക്ക് കട്ടിങ് അത്രേ ഉള്ളൂ. നമ്മളങ്ങനെ ആഘോഷങ്ങളൊന്നും നടത്താറൊന്നുമില്ല ബർത്ത്ഡേക്കൊന്നും. ഇത് മോള് നിർബന്ധിച്ചുകൊണ്ട് ഇങ്ങനെ ഒന്ന് വെറുതെ ചെയ്തെന്നുള്ളൂ. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ബർത്ത്ഡേക്കൊക്കെ ഒരു കേക്ക് ഞാൻ തന്നെ ഉണ്ടാക്കി ഇങ്ങനെ മുറിക്കും, അതല്ലാതെ വേറെ പരിപാടികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഫാത്തിമ്മയുടെ കൂട്ടുകാരികളാണ് കേട്ടോ, നമ്മളെ കസിൻസുമാണ്. അപ്പോൾ ആമിന, ഐഷ, സുരയ്യ, പിന്നെ ഹന്നത്തുണ്ട് കേട്ടോ. ഹന്നത്ത് അപ്പുറം നിൽക്കുക. അവരൊക്കെ നല്ല സന്തോഷത്തിലാണ്, നല്ല മക്കൾക്കൊക്കെ നല്ലൊരു സന്തോഷമല്ലേ. അവർക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ കൊറോണയൊക്കെ കാരണം നമുക്ക് പുറത്തൊന്നും ഇറങ്ങാനൊന്നും പറ്റില്ല. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഒരു സന്തോഷങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കേക്ക് ഒരു 2 കിലോത്തിൻ്റെ റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഒരു 4 കപ്പ് കേക്ക് അത്രേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ, അത്രേ ചെയ്തോളൂ ഞാൻ. പിന്നെ ഇതൊക്കെ നമ്മൾ കുറേ മിഠായി, പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ നമ്മൾ പേപ്പറിൽ എഴുതി കളറടിച്ച്, അവൾ സ്വന്തം കളറടിച്ച് നമ്മൾ വെട്ടിയെടുത്തതൊക്കെയാണത്. പിന്നെ കുറച്ച് ബലൂൺസും ഒരു ഹാറ്റ്, അവൾക്ക് അത് വേണം, നിർബന്ധമായിരുന്നു തൊപ്പി. അപ്പോൾ നമ്മൾ അന്ന് ഉച്ചക്ക് ഒരു ചിക്കൻ മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോസാണിത്. അപ്പോൾ അത് ഞാൻ വെറുതെ കൊടുത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ നമ്മുടെ ഈ
ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.